നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്തത്തോടുകൂടി ഏറ്റവും വലിയ സൗജന്യ കിറ്റുകൾ അത് നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പോവുകയാണ്. 1200 രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ, അതായത് വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ 25 കിലോ വരെ സൗജന്യ അരിയുമാണ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത്. അതിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുക. എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്തെത്തിക്കണം. വിവിധങ്ങളായിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ അറിയിപ്പുകളും ക്ഷേമ പദ്ധതികളുമാണ് മീഡിയ കമ്പാനിയൻ എന്ന് പറയുന്ന ഈ ചാനലിലൂടെ ദിവസേന നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ വിളിച്ച് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഈ വീഡിയോ എത്തിക്കുകയും വേണം. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്തത്തോടുകൂടി ഏറ്റവും വലിയ ഒരു സൗജന്യ കിറ്റിൻ്റെ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കാൻ പോവുകയാണ്. അതും നമ്മുടെ സംസ്ഥാനത്ത് 24 ലക്ഷത്തോളം വരുന്ന സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ആനുകൂല്യമാണിത്. രക്ഷിതാക്കളാണ് ഈ ആനുകൂല്യം പോയി കൈപ്പറ്റേണ്ടത്. സർക്കാർ, അതോടൊപ്പം തന്നെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രീ പ്രൈമറി സെക്ഷൻ മുതൽ UP തലം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയ ആനുകൂല്യമായിട്ട് അവർക്ക് ലഭിക്കേണ്ട ഭക്ഷ്യഭദ്രത അലവൻസാണ് നിലവിൽ കിറ്റ് രൂപേണ കുട്ടികളുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത്. സെപ്റ്റംബർ മാസം മുതൽ മാർച്ച് മാസം വരെ, അതായത് 2020-21 അക്കാദമിക വർഷത്തിൽ സെപ്റ്റംബർ മാസം മുതൽ മാർച്ച് മാസം വരെയുള്ള ആനുകൂല്യങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ഇനി ലഭിക്കാനുള്ളത്. ഈ ആനുകൂല്യങ്ങൾ കൂപ്പൺ രൂപേണ നൽകാൻ ആലോചിച്ചിരുന്നെങ്കിലും ആ ഒരു നടപടി സർക്കാർ റദ്ദ് ചെയ്യുകയായിരുന്നു. പിന്നീട് വീണ്ടും അത് കിറ്റ് രൂപേണ തന്നെ നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പോൾ അതിൻ്റെ ആദ്യ നടപടി എന്നോണം നിലവിൽ സെപ്റ്റംബർ മാസം മുതൽ മാർച്ച് മാസം വരെയുള്ള കിറ്റിൽ പ്രീ പ്രൈമറി സെക്ഷനിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് 5 കിലോ സൗജന്യ ഭക്ഷ്യധാന്യം, അതായത് അരിയും, അതോടൊപ്പം തന്നെ 700 രൂപയുടെ വിഭവങ്ങളുമാണ് കിറ്റിൽ ഉൾപ്പെടുക. ഇനി അതോടൊപ്പം തന്നെ ലോവർ പ്രൈമറി സെക്ഷൻ എടുക്കാം. 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ളവരാണ് LP തലത്തിൽ ഉൾപ്പെടുക. അവർക്ക് ലഭിക്കുക 15 കിലോ അരിയും അതോടൊപ്പം തന്നെ 700 രൂപയുടെ ഭക്ഷ്യധാന്യങ്ങളുമാണ്. ഇനി അതോടൊപ്പം തന്നെ UP തലം അവർക്ക് ലഭിക്കുക, അതായത് UP തലം എന്ന് ഉദ്ദേശിക്കുന്നത് 6-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ളവർ, അവർക്ക് ലഭിക്കുക 25 കിലോ സൗജന്യ അരിയും അതോടൊപ്പം തന്നെ 1200 രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങുന്ന കിറ്റുമായിരിക്കും. ഇതിൽ വിദ്യാർത്ഥികളുടെ, അതായത് ആദ്യഘട്ടത്തിൽ വിതരണം നടക്കുക ഇപ്പോൾ അരിയുടെ വിതരണമാണ്. അതിനുശേഷം കിറ്റ് ലഭ്യമാകുന്ന, അതായത് സപ്ലൈകോയിൽ നിന്ന് പാക്കിംഗ് എല്ലാം പൂർത്തിയായി അത് സ്കൂളുകളിൽ എത്തിച്ചേർന്ന ശേഷം 2-ാം ഘട്ടമായിട്ടായിരിക്കും അത് വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് ആദ്യഘട്ടത്തിൽ അരിയാണ് ലഭിക്കുക. സൗജന്യ അരി നിലവിൽ നമുക്ക് 5 കിലോ മുതൽ 25 കിലോ വരെ ലഭിക്കും. സൗജന്യ കിറ്റിൽ 11 ഇനങ്ങളാണ് ഉൾപ്പെടുക. അത് 700 രൂപ മുതൽ 1200 രൂപ വരെയുള്ള ഉൽപ്പന്നങ്ങൾ. ഇക്കാര്യം കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. കൃത്യമായിട്ട് ഓരോ വിദ്യാർത്ഥികളുടെയും എണ്ണത്തിന് ആനുപാതികമായിട്ടുള്ള ആനുകൂല്യമാണിത്. ഈ കാര്യങ്ങൾ മറക്കാതെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ഏറ്റവും വലിയ ആനുകൂല്യങ്ങളുടെ വിതരണം മാർച്ച് മാസം തന്നെ പരമാവധി പൂർത്തിയാക്കണമെന്നുള്ള സർക്കാർ നിർദ്ദേശവും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യാപകർ, PTA പ്രതിനിധികൾ, മറ്റ് മാനേജ്മെന്റ് അങ്ങനെയുള്ള അവരെല്ലാം തന്നെ നിലവിൽ നമ്മളെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ അറിയിക്കുന്നതാണ്. വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള വിവിധ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും വേണം. മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയും എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.